നമസ്കാരം റിപ്പോർട്ടർ ടി വി വാൽക്കണ്ണാടിയുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സമൂഹത്തിൽ ഒരു തിരുത്തൽ അനിവാര്യമാകുമ്പോൾ അത് ധൈര്യത്തോടെ വിളിച്ചു പറയുക എന്നത് സാധാരണക്കാർക്ക് സാധ്യമല്ല അസാധാരണ ആർജവും പരിജ്ഞാനവും വിവേകവും ഉള്ളവർക്ക് മാത്രമേ അത് സാധ്യമാകൂ അങ്ങനെ മലയാളികൾക്കിടയിൽ എടുത്തു പറയാവുന്ന വളരെ കുറച്ചു പേരിൽ ഒരാളാണ് മൊയ്തീൻ നടുവണ്ടിയിൽ കാരശ്ശേരി അഥവാ പ്രൊഫസർ ഡോക്ടർ എം എൻ കാരശ്ശേരി സത്യം നിർഭയം വിളിച്ചു പറയുന്ന കാരശ്ശേരി മാസ്റ്റർ ഇന്ന് സാംസ്കാരിക കേരളത്തിന്റെ കാവൽഭടനായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ശ്രീ വർഗീസ് മാഷുമായി നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് കണ്ണാടിയിൽ നമുക്ക് കാണാം വ്യക്തത ഇല്ലെങ്കിൽ വ്യക്തിയില്ല എന്ന് പറയാം വ്യക്തമായ നിരീക്ഷണങ്ങൾ കൊണ്ടും ശക്തമായ നിലപാടുകൾ കൊണ്ടും മലയാളിയെ സമ്പന്നമാക്കുന്ന ചുരുക്കം ചെലവിൽ പ്രമുഖനാണ് പ്രൊഫസർ എമൻ കാരശ്ശേരി ധാർമ്മിക രോഷം മന്ദഹാസത്തിൽ ചാലിച്ചു പറയാൻ കഴിയുന്ന അപൂർവം ജനസുകളൊരാൾ ഡോക്ടർ എമൻ കാരശ്ശേരിയെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വാൽക്കണ്ണാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സാർ വളരെ രസകരമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു പ്രചോദനം സാറിന് എപ്പോഴും ആക്ഷോഭീയമായിട്ട് തന്നെ ഏത് ചിന്തകൾ വന്നാലും അതിലൊരു ഒരു ഒരു പുഞ്ചിരിയോടെ അതിനെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു ഡാം പോലെ അത് പിന്നെ ഒഴുക്കി വിടാമുള്ള ഒരു അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാം അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട് അറിഞ്ഞൂട ഞാനെന്താണെന്ന് വിചാരിച്ചാൽ ഈ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരുണ്ട് കക്ഷി രാഷ്ട്രീയം ഉള്ള ആൾക്ക് മാത്രമേ രാഷ്ട്രീയമുള്ളൂ ഞാനതിനെതിര രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നീതിബോധം അതൊരു പാർട്ടിയുടെ പേരല്ല ഒരു കൊടിയുടെ നിറമല്ല അത് അക്കിത്തത്തിൻ്റെ പ്രസിദ്ധമായൊരു വരിയുണ്ട് ഓരോ മാതിരി ചായം മുക്കിയ കീറ വേദാന്തം ഇപ്പം നിങ്ങൾ സി പി എം ആണ് അല്ലെ നിങ്ങൾ കോൺഗ്രസ് ആണ് അല്ലെ ബി ജെ പി ആണ് അല്ലെ ലീഗാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിക്കോളുന്നില്ല എന്താ കാരണം ഈ ബി ജെ പിയുടെയോ ലീഗിൻ്റെയോ സി പി എമ്മിൻ്റെയോ പേരിൽ ആരെന്താ അന്യായം ചെയ്താലും നിങ്ങൾ അതിനെ ന്യായീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമല്ല എന്നാ ഞാൻ പറയാം രാഷ്ട്രീയം എന്ന് പറയുന്നത് നീതിബോധം അതുപോലെ തന്നെ സാർ സാറിടയ്ക്ക് ഒരു ഒരു ബുക്ക് എഴുതിയിരുന്നല്ലോ പിന്നെ ഒരു വളരെ പ്രസിദ്ധമായിട്ടൊരു ബുക്കാണ് ഈ ഇസ്ലാമിക രാഷ്ട്രീയം ഇസ്ലാമിക രാഷ്ട്രീയം വിമർശിക്കപ്പെടുന്നു എന്ന് പുസ്തകമുണ്ട് അപ്പൊ ആ പുസ്തകത്തിന് അത് ഏതു വർഷമാണ് അത് ഇറക്കി എന്ന് എനിക്ക് തോന്നുന്ന അപ്പം ആ ഒരു കാലഘട്ടത്തെ മാറ്റി വെച്ച് നോക്കുമ്പോഴേ ഇന്നത്തെ ഹിന്ദു രാഷ്ട്രീയവും അതുപോലെ തന്നെ അമേരിക്കയിലൊക്കെയുള്ള യൂറോപ്പിലൊക്കെയുള്ള ക്രിസ്ത്യൻ രാഷ്ട്രീയവും ഉണ്ട് അപ്പം ഈ ക്രിസ്ത്യൻ രാഷ്ട്രീയവും ജനാധിപത്യം കൂടി കൂട്ടിക്കൊഴിഞ്ഞിട്ട് ജനാധിപത്യം ഏതാണ് മതേതര മതേതര സ്വഭാവത്തോടുള്ള ഒരു ഫ്യൂഡലിസം തഴച്ച് വരുന്നതായിട്ട് വരുന്നുണ്ട് ഇത് അരാഷ്ട്രീയത കൊണ്ട് വരുന്നു എന്നാണ് ഞാൻ പറയുക എന്താ കാരണം നേരിച്ചല്ലേ നിങ്ങളുടെ ഒരു മണ്ഡലത്തിൽ നായന്മാരധികണ്ട് അവിടെ എൽ ഡി എഫ് യു ഡി എഫ് ഒരു നായരെ സ്ഥാനാർത്ഥിയാക്കും വേറൊരു മണ്ഡലത്തിൽ ക്രിസ്ത്യാനികൾ അധികമുണ്ട് അവിടെ ക്രിസ്ത്യാനിയെ സ്ഥാനാർത്ഥിയാക്കും എന്താ അർത്ഥം നിങ്ങളുടെ നയം നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ഭരണം ഇതൊന്നും ചർച്ച ചെയ്യണ്ട നിങ്ങൾ ഇത് ചർച്ച ചെയ്താൽ മതി ഏത് നിങ്ങൾ ഏത് നായർക്കാ വോട്ട് ചെയ്യേണ്ടേ അല്ലെങ്കിൽ ഏത് നസറാണിക്കാ വോട്ട് ചെയ്യേണ്ടേ അല്ലെങ്കിൽ ഏത് മാപ്പിളയ്ക്കാ വോട്ട് ചെയ്യേണ്ടേ വേണ്ടോ കാരണം ചരിത്രത്തിന് പരിചയമുള്ള കാലം തൊട്ട് അധികാരം എന്നത് എപ്പോഴും ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും തൊട്ടടുത്തുള്ള ഒരു സാധനമാണ് രാജാവ് ദൈവമാണ് എന്ന് രാജാവ് എന്നാൽ ആരമ്മേ അത് ഈശ്വരനാ ഈശ്വരനാണ് എൻ മകനെ എന്ന് പഠിപ്പിച്ചിരുന്നു നമ്മുടെ നാട്ടില് തിരുവിതാംകൂറിനാണ് നിങ്ങൾ വരണേ അല്ലേ അത് ശ്രീപത്മനാഭൻറെ രാജ്യമാണ് എന്നാണ് പറഞ്ഞിരുന്നത് മനുഷ്യന്റെ രാജ്യമാണ് എന്നല്ല അപ്പോ ദൈവത്തിന്റെ രാജ്യം രാജാവ് ദൈവമാണ് രാജാവ് ദൈവത്തിന്റെ പ്രവാചകനാണ് രാജാവ് ദൈവത്തിന്റെ അവതാരമാണ് രാജാവ് ദൈവത്തിന്റെ പുത്രനാണ് എന്നൊക്കെ പറഞ്ഞത് എന്തിനാ അതിനെ ചോദ്യം ചെയ്യിരിക്കാൻ വേണ്ടിയാ അപ്രമാദിത്വം ചോദ്യം ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവണം അപ്പോ അധികാരം നേടാനോ നേടി അധികാരം നിലനിർത്താനോ മതം എപ്പോഴും ചരിത്രത്തിൽ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ശ്രീരാമന്റെ കൂടെ വസിഷ്ഠൻ എന്നൊരു രാജഗുരു ഉണ്ട് അതത് മതമാണത് എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് ആര് പറയും വസിഷ്ഠൻ പറയും രാമൻ അറിഞ്ഞുകൂടാ രാമൻ ദൈവത്തിൻ്റെ അവതാരമായിട്ട് പോലും ഒരു രാജഗുരു ഉണ്ട് ആ രാജഗുരു എന്ന് പറയുന്ന ചരക്കാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കളിക്കുന്നത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ മാർപ്പാപ്പ ഒരു സമാന്തര ഭരണാധികാരിയാണ് ക്രിസ്ത്യൻ പുരോഹിതൻ ഒരു സമാന്തര ഭരണാധികാരിയാണ് മുസ്ലിം പുരോഹിതനും ഹിന്ദു പുരോഹിതനും ഒരു സമാന്തര ഭരണാധികാരിയാണ് എന്താ കാരണം ജനാധിപത്യത്തിൽ പാർട്ടികൾക്ക് വോട്ട് ബാങ്കുകൾ പേടിക്കണം വോട്ട് ബാങ്കുകളൊക്കെ ഇവരുടെ കൈശേന എ പി അബോക്കർ മുസ്ലിയാർ ശക്തി സംഭരിച്ച എങ്ങനെയാണ് സുന്നികളുടെ ഇടയിൽ അദ്ദേഹം ഒരു വോട്ട് ബാങ്ക് രൂപീകരിച്ചു അതേ മനസ്സിലെ അപ്പോ ഞാൻ പറയുന്നത് ജനാധിപത്യം ചെയ്യുന്ന പല വൃത്തികേടും രാജാധിപത്യത്തിന്റെ കാലത്തില്ല അപ്പോ ക്ഷേത്രപ്രവേശന വിളംബരം വന്ന് ഏത് കൊല്ലത്തില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് അന്ന് തിരുതാംകൂർ രാജഭരണ അല്ലേ കാരണം ആ രാജാവിന് തിരുവിതാംകൂർ രാജാവിന് ആ വിളംബരം പുറപ്പെടുക്കുന്നതുകൊണ്ട് അധികാരം നഷ്ടം കണ്ടോ അതേ രാജാവാണ് ബ്രിട്ടീഷുകാർക്ക് സതി നിരോധിച്ചാൽ അധികാരം നഷ്ടം അന്ന് അധികാരം തീരുമാനിക്കുന്ന വാളാണ് ഇന്ന് അധികാരം തീരുമാനിക്കുന്നത് വോട്ടാണ് അവരുടെ കാലത്ത് തല കാര്യങ്ങൾ തീരുമാനിച്ചു നമ്മുടെ കാലത്ത് തല കാര്യം തീരുമാനിക്കും അതുകൊണ്ട് എന്ത് കോടതി വന്നാലും അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഇത് ഇതിപ്പോ ഇവിടെ ഇപ്പോ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയക്കാരനായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാലോ വ്യാപാരിയോ വ്യവസായിയോ ആയിരുന്നൊരാള് സിനിമാ നടനായിരുന്നൊരാള് കളിക്കാരനായിരുന്ന കളിക്കാരനായിരുന്നൊരാള് ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് ഇപ്പൊ ഖാൻ അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല ആരാത് ക്രിക്കറ്റ് കളിക്കാരനാ അപ്പൊ ഇവിടെ റീഗൻ പണ്ടുകൂടെ പ്രസിഡന്റ് ആയിരുന്നു ആരാത് ഇതു കേരളത്തിൽ ഇപ്പൊ ഭാഗ്യത്തിന് രാഷ്ട്രീയക്കാര് സിനിമക്കാർ വന്ന രാഷ്ട്രീയക്കാർ രണ്ടുപേരും തോറ്റു കാരണം രാഷ്ട്രീയക്കാര് വന്നാ നടക്കാത്തൊരു കാലം പ്രേം വിചാരിച്ചവിടെ മത്സരിക്കാൻ പറ്റിയിട്ടില്ല ആ രാജ്യാണ് കേരളം പ്രേംന സീറ് വിചാരിച്ചിട്ട് എഴുന്നൂറ് സിനിമയിൽ അഭിനയിച്ച ചരിത്രം ലോകത്തൊരു നടനുമില്ല ഉണ്ടോ അത്ര വലിയ മാറ്റിനി ഐഡൽ എന്ന് പറഞ്ഞ നസീറ അദ്ദേഹത്തിന് കോൺഗ്രസിൽ ചേർന്നിട്ട് പോലും ഒരു സ്ഥാനത്ത് ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റില്ല അവിടെയാണിപ്പോൾ സി പി എം കൊണ്ടുവന്നിട്ട് മുകേഷിനെ ജയിപ്പിച്ച് എം എൽ എ ആക്കി ഇന്നസെന്റിനെ ജയിപ്പിച്ച് എം പി ആക്കി ഗണേഷ് കുമാർ പിന്നെ കുറിച്ച് ഉണ്ട് അദ്ദേഹത്തിന്റെ സിനിമ മാത്രമല്ല മുകേഷിന് സിനിമയുടെ കണക്കല്ലാതെ ഒരു കണക്കുണ്ടായിരുന്നില്ല കെ പി എസ് സി ലളിതയെ കൊണ്ടു വന്നപ്പോൾ പാർട്ടിക്കാര് തീർത്തിട്ടാണ് അവരെ മത്സരിപ്പിക്കാഞ്ഞത് കണ്ടോ അരാഷ്ട്രീയമാണിത് അരാഷ്ട്രീയവൽക്കരണം എന്ന് ഇവർ ഒരു പാർട്ടിയിൽ ചേരാത്ത ആളെ ആളെപ്പറ്റി ഇവർ പറയാ ഞാൻ ആലോചിക്കുകയാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു പിന്നീട് അദ്ദേഹം കോൺഗ്രസ് രാജിവെച്ചു പക്ഷെ നാല്പത്തി എട്ടില് മരിക്കുന്നവർ അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് പാർട്ടിയില്ല അപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാർട്ടി വേണ്ട രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടാണ് ഗാന്ധി ആത്മകഥയെ അതെ ആത്മകഥയെ പറഞ്ഞത് എനിക്ക് മതം എന്നത് എൻ്റെ രാഷ്ട്രത്തെ സേവിക്കലാണെന്നാണ് എനിക്ക് മതം എന്നത് എന്റെ രാഷ്ട്രത്തെ സേവിക്കലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അതെന്നാണ് അദ്ദേഹത്തിന്റെ കണക്ക് ആത്മഹത്യ പറഞ്ഞ അത് ഇനിയിപ്പം കൂടുതലായിട്ടും പുതിയൊരു പാഠമായിട്ട് ആൾക്കാരെ പഠിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ അതെ ഇപ്പം എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിച്ചു തന്നൊരു കാര്യം എന്റെ കാര്യം ചോദിച്ചുകൊണ്ടുവന്ന് അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടത് സാംസ്കാരിക രാഷ്ട്രീയം കൾച്ചറൽ പൊളിറ്റിക്സ് എന്നൊരു സാധനത്തിന് നമ്മൾ ഊന്നൽ കൊടുക്കണം

ഒരു കാണുന്നു അല്ല അത് വളരെ ജേക്കബ് തോമസ് അദ്ദേഹം എന്റെ അഭിപ്രായത്തിലും അനുഭവത്തിലും വളരെ നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനാണ് മലയാള മനോരമ ചാനലിന്റെ ഒരു തവണത്തെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി ആ അവാർഡ് നിർണ്ണയിച്ചതിൽ ഒരു ചെറിയ പങ്ക് എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം ഞാൻ ഇപ്പൊ പറയുന്നതല്ല അർത്ഥം അദ്ദേഹത്തോട് ഇന്നത്തെ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പല തരത്തിലുള്ള അസംതൃപ്തികളുണ്ട് സ്വാഭാവികം ചിലപ്പോൾ തൃപ്തി ഉണ്ടാവും ചിലപ്പോൾ അതൃപ്തി ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ അദ്ദേഹം പല വട്ടം ഇവരെ പ്രകോപിപ്പിക്കുകയും ഇവർ അദ്ദേഹത്തിനെതിരായിട്ട് പലതും പറയുക ഇതൊക്കെ ഇതൊക്കെ നാട്ടെടുപ്പുള്ള കാര്യങ്ങളാണ് പക്ഷെ നാട്ടെടുപ്പ് ഇല്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ തൃശ്ശൂർ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ചു അപ്പൊ അത് ചോദ്യം ചെയ്യുക നിങ്ങൾ ഇയാൾ ചട്ടം ലംഘിച്ചാണ് ആത്മകഥ എഴുതിയ അതിന് അവർ അറിവ് എടുത്താൽ മതിയല്ലോ അദ്ദേഹം ആത്മകഥ എഴുതുമ്പോൾ ചട്ടം ലംഘിച്ചല്ലേ നോക്കേണ്ട പണി പ്രസാധകൻ ഇല്ല ഉണ്ടോ ഇല്ല അതാരുടെ പണിയാണ് അത് ഗവൺമെന്റിന്റെ പണിയാണ് ചട്ടം നോക്കേണ്ടത് ചട്ടം ലംഘിച്ചെങ്കിൽ നിങ്ങൾ നടപടി എടുക്കുക അല്ലാതെ അത് പ്രസാധകന്റെ ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ റെയ്ഡ് നടത്തുക ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുക ഫോൺ ചെയ്ത് കാര്യം ചോദിക്കുക എന്ന് പറയുന്നത് കൃത്യമായ പീഡനമാണ് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന പണിയാണ് അതായത് അത്തരം കാര്യങ്ങൾ എഴുതാൻ പാടില്ല എഴുതിയാൽ അച്ചടിക്കാൻ പാടില്ല അച്ചടിച്ചാൽ വിൽക്കാൻ പാടില്ല എന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാനിടുന്ന കൃത്യമായ അടിയന്തരാവസ്ഥ കാലത്തെ പണിയാണ് ജേക്കബ് തോമസിന്റെ ആത്മകഥാ സംബന്ധമായി കേരള ഗവൺമെന്റ് ചെയ്തത് ഞാനതാണ് ഫേസ്ബുക്കിൽ എഴുതിയത് അതെ അത് വളരെ ശക്തമായിട്ടുള്ള ഭാഷകളിലായിരുന്നു പറഞ്ഞു ഈ അത് ഞാൻ മറ്റു ഭാഷ ഒരു വിഷയത്തിലേക്കിടക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് ഇലക്ഷനിലെ കേരളത്തിലെ വമ്പിച്ച വിജയം പലതു മുന്നണിക്ക് സാധിച്ചു അത് സാർ പ്രതീക്ഷിച്ചതായിരുന്നു അതോ ഇന്ത്യയിലെ മൊത്തമായിട്ടുള്ള ഇലക്ഷനില് അല്ല കേരളത്തിലെ ഇപ്പോഴത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ യു ഡി എഫിന് കിട്ടിയ വിജയം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും കണക്കാക്കിയതാണ് അത് ചില ചാനൽ ചർച്ചയിലൊക്കെ എന്നോട് ചോദിച്ചത് അപ്പൊ ഞാനൊരു പ്രവചനം നടത്താൻ വളരെ മടിയുള്ള ആളാണ് കാരണം അത് അബദ്ധം വരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ പ്രവചിക്കാൻ കഴിവുള്ള ഒരാളല്ല ഞാൻ പക്ഷേ നമുക്ക് നാട്ടിൽ നടക്കുന്നുകൊണ്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് അറിയാം അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പത്ത് പതിനഞ്ച് സീറ്റൊക്കെ യു ഡി എഫിന് കിട്ടാം അത് പത്തൊമ്പത് കിട്ടിയത് പലരെയും അമ്പരിപ്പിച്ചമാര് എന്നെ അമ്പരിപ്പിച്ചിട്ടുണ്ട് കിട്ടിയ മെജോറിറ്റിയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെ നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വോട്ടിനാണ് രാഹുൽ ഗാന്ധി ജയിക്കുന്നത് ഞാൻ വയനാട് മണ്ഡലം കാരനാണ് എന്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ ഗാന്ധി ഇതുപോലെ എമ്പതിനായിരത്തി ചില്ലാനും വോട്ടിനാണ് വടകരയിൽ മുരളീധരൻ ജയിക്കുന്നത് അതുപോലെ ഏതാണ്ട് അത്രയും വോട്ടാണ് ആലത്തൂരിൽ ഒരു പുതുമുഖമായ രമ്യ ഹരിദാസ് കിട്ടുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാഷണൽ ഇലക്ഷനിലും അപ്പം ബി ജെ പിക്ക് ഇത്രമാത്രം ഒരു വലിയ വിജയ ശതമാനം കാണുമെന്ന് സാറ് പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് കോരസൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇവിടെ പ്രതിപക്ഷങ്ങൾ ഒരുങ്ങിയിരുന്നോ അറിയേണ്ട കാര്യമില്ലേ പ്രതിപക്ഷം ഒരുങ്ങിയും പ്രതിപക്ഷത്ത് ആരാണ്ടായിരുന്നത് ആരാണ് ഇവിടുത്തെ പ്രതിപക്ഷം ആരാണ് അവരുടെ നേതാവ് എന്താണ് അവരുടെ പരിപാടി പ്രതിപക്ഷ പാർട്ടികൾക്ക് രാഷ്ട്രീയം തിരിയുന്നില്ല ഞാൻ ഇവർക്ക് രാഷ്ട്രീയം തിരിയുന്നില്ല എന്നുള്ള എന്റെ ഒരുപാട് ഒരു ഉദാഹരണം പറയാം ഇവർ ഇടയ്ക്കും തലക്കും പറയുന്നതാണ് ഈ വോട്ടിംഗ് മെഷീൻ ആകെ തകരാറാണ് അങ്ങനത്തെ എന്തെങ്കിലും അല്ല എനിക്കറിഞ്ഞൂടാ അതിനകത്ത് വല്ല വാസ്തു ഉണ്ടെങ്കിൽ എപ്പോഴും ഈ എലക്ഷൻ വരുന്നതിന്റെ ഒന്നോ രണ്ടോ കൊല്ലം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം പാർലമെന്റിൽ ഉന്നയിക്കാം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാം ഇവരും ചെയ്തിട്ടില്ലല്ലോ ഉണ്ടോ ഉണ്ടോ ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആ അത് വോട്ടിംഗ് മെഷീൻ വോട്ടിംഗ് മെഷീന്റെ പ്രശ്നം നിങ്ങൾ എത്ര കാലമായി പറയുന്നു ഇപ്പോ ബി ജെ പി അത് മുഴുവൻ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും അവർക്ക് കൃത്രിമം കാണിച്ച് മേടിച്ചൂടെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്റെ എന്റെ സെൻസ് സാമാന്യ ബുദ്ധി പറയാൻ ഞാൻ പറയാം ഇവർക്ക് രാഷ്ട്രീയം അറിയില്ല രാഷ്ട്രീയം പ്രവർത്തിക്കുന്നതാണ് രമേശ് ചെന്നിത്തല അദ്ദേഹം അവിടുത്തെ ചെറിയ ആളൊന്നല്ല ആരാത് പ്രതിപക്ഷ നേതാവാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ പറയാണ് അദ്ദേഹം തന്നെ പറയാണ് സി പി എം അവരുടെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പത്ത് ലക്ഷത്തോളം ആളുകളുടെ വോട്ട് തളിക്കളഞ്ഞു അതിപ്പോഴാണോ പറയാ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടർ പട്ടിക നേരത്തെ പ്രസിദ്ധീകരിക്കും അല്ലേ പരാതി പറയാൻ സമയം കൊടുക്കും അല്ലെ അന്നൊന്നും ഇണ്ടാതെ അവർ പറയണെന്ത് പത്ത് ലക്ഷം കുറേ കുറഞ്ഞ സംഖ്യ ഒന്നുമല്ല പത്ത് ലക്ഷം കേരളത്തിലാകെ മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം ആൾക്കാരേയുള്ളൂ ഏ അതിൽ വോട്ടുള്ള പത്ത് അതിലെത്രയോ ലക്ഷം പുറത്താണ് ഇപ്പോൾ അമേരിക്കയിൽ എത്ര ലക്ഷമാണ് അഞ്ചോ ആറോ ലക്ഷം ഞാൻ കേട്ടത് ഗൾഫിൽ എത്രയാണ് യു കെയിൽ എത്രയാണ് ഓസ്ട്രേലിയയിൽ എത്രയാണ് അനുചൊക്കും അപ്പോൾ അവിടെ ഉള്ള ആളുകളുടെ ഈ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നുമില്ല കാരണം അവർക്ക് മഹാഭൂരിവേഷം കിട്ടി കണ്ടോ അപ്പം ഇത് എത്ര നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നെങ്കിൽ അത് സമയാസമയങ്ങളിൽ എലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അത് തിരുത്തേണ്ട ആളുകളാണ് അത് തിരുത്താതെ അങ്ങനെ പിന്നെ കള്ളവോട്ടിന്റെ പേര് പറയുമ്പോഴാണ് ഇത് വരുന്നത് ഇപ്പോൾ കള്ളവോട്ട് ചെയ്യുന്നു അവിടെ സി പി എം കള്ളവോട്ട് ചെയ്തു ഇല്ലേ ീഗ് കള്ളവോട്ട് ചെയ്തു അല്ലെ അപ്പൊ എൽ ഡി എഫിലും യുഡിഎഫിലും കള്ളവോട്ടുണ്ട് കള്ളവോട്ട് ചെയ്യുന്ന ഒരു ജനാധിപത്യ ബോധമുണ്ടോ അത് രാഷ്ട്രീയമാണ് കള്ളവോട്ട് ചെയ്യാന്ന് പറയുന്നത് ഞാൻ മറ്റൊരു വിഷയത്തോട്ട് മാറുകയാണ് സാറേ എനിക്ക് ഏറ്റവും ശ്രദ്ധിച്ച ഒരു വിഷയം അതായത് എനിക്കൊന്ന് ഫ്രാങ്കോ മുളക്കലിന്റെ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു സാറൊരു ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഞാൻ കേട്ടത് അത് അല്ലല്ല ഞാൻ പ്രസ്താവന ഇറക്കലുണ്ടായത് ഞാൻ പ്രസിഡന്റായ മതേതര സമാജം എന്നൊരു ചെറിയ സെക്രട്ടറി ഫോറമുണ്ട് കോഴിക്കോട്ട് അതിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ചാളുകൾ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഉണർന്നിരിക്കൽ സമരം നടത്തിയതാണ് അതായത് കന്യാസ്ത്രീകൾ സഭയ്ക്കകത്ത് പരാതി കൊടുത്തിട്ട് പരിഹാരം കിട്ടാതെ അവർ പോലീസിൽ പരാതി കൊടുത്തിട്ട് പരിഹാരം കിട്ടാതെ അവസാനം സമരത്തിനറങ്ങണം അഞ്ച് കന്യാസ്ത്രീകൾ ഹൈക്കോടതിയുടെ മുമ്പാകെ കുത്തിയിരിപ്പ് നടത്തുമ്പോൾ എഴുപത് ദിവസം കഴിഞ്ഞു ആ സമയമാകുമ്പോഴേക്ക് മൂന്ന് മാസമാകുമ്പോഴേക്കാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കന്നെ അപ്പോൾ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ട് ഞങ്ങളൊരു ഉണർന്നിരിക്കൽ സമരം നടത്തിയത് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ ഒറ്റ ഇരിപ്പിരുന്നു ഞങ്ങളാരും ഒന്നും ഉറങ്ങിയില്ല കാരണം മലയാളികൾ ഉറങ്ങാണ് അവരെ ഉണർത്തണം എന്താ കാരണം നമ്മുടെ ജനാധിപത്യം ധനാധിപത്യത്തിനും മതാധിപത്യത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ബിഷപ്പിനെതിരായിട്ട് പരാതി കൊടുത്താൽ ഏത് സ്ത്രീ പരാതി കൊടുത്താലും ഇപ്പോൾ ബിഷപ്പ് ചെയ്തോല്ലേ നമുക്കറിയില്ലാതെ ഒരു സ്ത്രീ പരാതി കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആളെ അറസ്റ്റ് ചെയ്യും അതാണ് അവിടെ ആ നിയമം ബിഷപ്പാണെങ്കിലും ആണെങ്കിലും മുസ്ലിയാരാണെങ്കിലും സന്യാസിയാണെങ്കിലും ശങ്കരാചാര്യരാണെങ്കിലും ഒക്കെ ഒരുപോലെ ബാധകമാണ് എന്നതിനെയാണ് എന്ത് പറയാ ജനാധിപത്യം എന്ന് പറയാറ് അപ്പോൾ അത് ബിഷപ്പാണെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല എന്നായാ പറ്റില്ല എന്നാണ് ഞങ്ങള് പറഞ്ഞത് നല്ലൊരു പോയിന്റായിരുന്നു ഇപ്പം അതിനെ സംബന്ധിച്ച് അനുബന്ധമായിട്ടാന്ന് തോന്നുന്നത് ഇപ്പം ഈ കാർട്ടൂൺ അക്കാദമിയുടെ ഒരു വിവാദപരമായിട്ടുള്ളൊരു കാർട്ടൂൺ വന്നു ബിഷപ്പ് മുളക്കലിന്റെ അംശ വടിയില് ഒരു സ്ത്രീയുടെ അടിവസ്ത്രം വെച്ചിട്ട് വരച്ചു എന്നും പറഞ്ഞ ഒരു വിവാദം ഉണ്ടായല്ലോ അപ്പം ഈ അത് പിൻവലിക്കണം എന്നും പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് വ്യക്തിപരമായിട്ട് സാറിന്റെ അഭിപ്രായം എന്താണ് അല്ലെ ഞാൻ അതിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞാണത് അത് പിന്നെ കാണാത്തോണ്ടായിരിക്കും ഈ ക്രിസ്തീയ മതവിഭാഗത്തെ മാനക്കേടിലാക്കുന്നത് കാർട്ടൂണല്ല ബിഷപ്പ അംശവടിയെ കാർട്ടൂണിസ്റ്റ് അല്ല ബിഷപ്പ ആ അംശവടി എടുത്തുകൊണ്ട് ആ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരിക്കലും ചിന്തിക്കാനോ പെരുമാറാനോ വയ്യാത്തവട്ടിൽ അദ്ദേഹം പെരുമാറി എന്നാണ് പരാതി പരാതി പറയുന്നത് വല്ലോരുമല്ല അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകളാണ് പറയുന്നത് നമ്മളല്ല പറയുന്നത് അപ്പോ ഒരു കന്യാസ്ത്രീ മാത്രല്ല മറ്റ് കന്യാസ്ത്രീകളുമാണ് അത് പറയുന്നത് അപ്പോ ഒരു ബിഷപ്പിനെ കുറ്റവാളിയാണ് എന്ന് എഫ് ഐ ആറിൽ പറഞ്ഞ് അറസ്റ്റ് ചെയ്തിപ്പോ ജാമ്യത്തിലിരിക്കുന്ന ബിഷപ്പിനെ ചിത്രീകരിച്ചൊരു കാർട്ടൂൺ വരയ്ക്കുമ്പോൾ അത് മതവികാരം വ്രണപ്പെടുത്തും എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഈ ഈ ജനാധിപത്യത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യം വിമർശന സ്വാതന്ത്ര്യം എവിടെയാ പോണത് എനിക്ക് വലിയ തമാശ ഒന്നാണ് എന്നുവെച്ചാല് എല്ലാ വിമർശനത്തിൻ്റെയും അടിസ്ഥാനം മതവിമർശനമാണ് എല്ലാ വിമർശനത്തിൻ്റെയും അടിസ്ഥാനം മതവിമർശനമാണ് ഇത് പറഞ്ഞത് കാറൽ മാർസ കാറൽമാർസ ഇത് പറഞ്ഞത് അപ്പോൾ കാറൽ മാർസിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ആ പാർട്ടിയുടെ നേതാവായി ജയിച്ച് എം എൽ എ മന്ത്രിയായ ആളാണ് എ കെ ബാലൻ അതെയാണ് പറഞ്ഞത് മതവികാരം മതവികാരം വ്രണപ്പെടുന്നേ നിങ്ങൾ രാഷ്ട്രീയക്കാരെ വിമർശിക്കുമ്പോൾ അവരുടെ വി ഇങ്ങനെ നിങ്ങൾ വിക വിമർശനം വരുമ്പോൾ നിങ്ങൾ ഇതിനു മറുപടി പറയാം പരിഹാസം വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ചൊറിച്ചിലുണ്ടെങ്കിൽ തിരിച്ച് പരിഹസിക്കുക അല്ലെ പരിഹസിക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല എന്ന് ഒരു ഇല്ല മനസ്സിലായോ ജനാധിപത്യത്തിൽ വിമർശനാതീതമായി യാതൊന്നുമില്ല അവിടെ വലിയ തമാശ കേരളത്തിലെ മൂന്നാമത്തെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അല്ലേ അതിൻ്റെ ആര് ഹൈദരലി ശാബ് തങ്ങൾ ഏതെങ്കിലും കാർട്ടൂണിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നതിൽ അധികം ഒരു മതപുരോഹിതൻ എന്ന തരത്തിലാണ് അദ്ദേഹം ആദരിക്കപ്പെടുന്നത് അപ്പം ഇതൊന്നും നമുക്ക് ജനാധിപത്യം താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല സാഹിത്യകാരനെ സിനിമാക്കാരനെ രാഷ്ട്രീയക്കാരനെ വ്യവസായിയെ വ്യാപാരിയെ ഒക്കെ വിമർശിക്കാം പുരോഹിതനെ വിമർശിക്കാൻ പാടില്ല പുരോഹിതനെ പരിഹസിക്കാൻ പാടില്ല മതത്തെ വിമർശിക്കാൻ പാടില്ല മതത്തെ വിമർശിക്കാതെ എങ്ങനെയാ ജനാധിപത്യം ഉണ്ടാവുക ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ മതപുരോഹിതന്മാര് പിടിച്ചുവെച്ച പൗരാവകാശങ്ങള് ജനങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതിന് ജനാധിപത്യം എന്ന് പറയാ ഇപ്പൊ സ്ത്രീകള് വിദ്യഭ്യസിക്കാൻ പാടില്ല അതൊരാചാരാണ് ഐത്തം പാലിക്കണം ഒരാചാരാണ് ഒരു വിഭാഗം പെണ്ണുങ്ങൾ മാറി മറിക്കാൻ പാടില്ല അതൊരാചാരാണ് അത്തരം ആചാരങ്ങൾ ലംഘിച്ചാണ് നമ്മൾ ജനാധിപത്യം ഉണ്ടാക്കിയത് അപ്പൊ അത് ക്രിസ്തീയ പൗരോഹിത്യാണെങ്കിലും മുസ്ലിം പൗരോഹിത്യാണെങ്കിലും ഹൈന്ദവ പൗരോഹിത്യാണെങ്കിലും ഒക്കെ തുല്യമാണ് ഒക്കെ വിമർശിക്കപ്പെടേണ്ടത് ഒക്കെ വിമർശിക്കപ്പെടും ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല വല്യ തമാശ കോൺഗ്രസുകാരാണിപ്പോ ആചാര ലംഘനം പാടില്ല എന്ന് പറയുന്നത് ആചാര ലംഘനം ഇന്ത്യക്കാരെ പഠിപ്പിച്ച കോൺഗ്രസ് ആ അല്ലേ ഏറ്റവും വലിയ ആചാര ഐത്താണല്ലോ ഐത്തത്തിനെതിരെ ഏറ്റവും അധികം ജോലി ചെയ്ത് മഹാത്മാഗാന്ധിയാ മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അപ്പോ ആരാണ് ക്ഷേത്രപ്രവേശനം വേണമെന്ന് പറഞ്ഞ സമരം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരായ കെ കേളപ്പിനും എ കെ ഗോപാലിനൊക്കെയാ ആരാണ് വഴി നടക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു വൈകി സി നടത്തിയത് അന്നത്തെ കോൺഗ്രസ് നേതാവ് കെ പി കേശവേന അതിന്റെ നേതാവ് ഇതൊക്കെ ഇവര് ചെയ്താണ് കോൺഗ്രസ് നേരെ അതൊക്കെ ചെയ്തത് കോൺഗ്രസിന്റെ പണി ഏതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം ഏതാണ് അത് ഇപ്പൊ പറയാണ് ആചാരം ലംഘിക്കാൻ പാടില്ല കാരണം വോട്ട് ബാങ്കിനെ പേടിക്കുകയാണ് ആലോചിച്ചു നോക്കൂ ജനാധിപത്യത്തിന്റെ കാലത്ത് സാമ്രാജ്യത്വത്തിന്റെ കാലത്ത് ഇതൊക്കെ ലംഘിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സതി നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ വില്യം പെൻഡിങ്ങിന്റെ കാലത്ത് ഇന്ന് സതി ഉണ്ടായിരുന്നു വിചാരിക്കുക ലോക്സഭയിൽ ഒരു പ്രമേയം വന്നു സതി നിരോധിക്കണമെന്ന് പാസ്സാവുന്ന നിങ്ങൾ വിചാരിക്കണ്ടോ അൻപത്തഞ്ച് അൻപത്തി ആറ് കാലത്ത് നെഹ്റു പാസ്സാക്കിയ ബില്ല് അനുസരിച്ച് അയിത്തം ക്രിമിനൽ കുറ്റമാണ് അനു ചോക്കൂ രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ബോംബെ ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചു മഹാരാഷ്ട്രത്തിലെ ശനിദേവന്റെ അമ്പലത്തിൽ പെണ്ണുങ്ങൾക്ക് പ്രവേശനമല്ല എന്ന് പറയുന്നത് തെറ്റാണ് ലിംഗസമത്വം വേണം പെണ്ണുങ്ങൾ പ്രവേശിക്കണമെന്ന് കോടതി പറഞ്ഞു അത് നടപ്പായി ആ കൊല്ലം ഒക്ടോബറിൽ അവിടുത്തെ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഹാജി അലിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അത് വിവേചനാണ് എന്ന് പറഞ്ഞൊരു പരാതി വന്നപ്പോൾ കോടതി അതും അനുവദിച്ചു അതും നടപ്പായി അപ്പോൾ ഓർക്കേണ്ട കാര്യം അത് രണ്ടും നടപ്പാക്കുന്നത് മഹാരാഷ്ട്രത്തിലെ മുഖ്യമന്ത്രി ഫട്നാവിസാണ് ഫട്നാവിസ് ബി ജെ പി കാരണമാണ് ആ ബി ജെ പി മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുന്നതിൽ ഒരു പാർട്ടിയാണ് ആര് ശിവസേന അപ്പോൾ ഞാൻ പറയുന്നത് ഈ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെ തന്നെയോ പാരമ്പര്യം എന്ന് പറയുന്നത് കോടതി വിധികളെ മാനിക്കുകയും ലിംഗസമത്വം ഉറപ്പാക്കുകയും പൗരാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കേരളത്തിൽ നേരെ തല ഉത്തരം അറിഞ്ഞു അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ക്രിസ്തുവിന്റെ ഒരു വചനമാണ് നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ക്രിസ്തു പറയും അപ്പോൾ അല്ല ക്രിസ്തു ഭഗ്യവാൻ എന്ന് വിളിച്ചത് അദ്ദേഹം പറഞ്ഞത് ആര് തൻ്റെ ജീവിതം കണ്ടെത്തുന്നുവോ അവനത് നഷ്ടപ്പെടുത്തുന്നു ആര് തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നുവോ അവനത് കണ്ടെത്തുന്നു എന്നാണ് അപ്പം സമൂഹത്തിന് വേണ്ടി അന്നർക്ക് വേണ്ടി അയൽക്കാരന് വേണ്ടി ജീവിക്കുക അവന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ആ നീതിക്ക് വേണ്ടി പോരാടുക അപ്പോൾ ഇന്നിപ്പോൾ ധനാധിപത്യം മതാധിപത്യം എന്നൊക്കെ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത് നീതി നിഷേധിക്കപ്പെടുക അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നിങ്ങൾ എൻ്റെ വ്യക്തിപരമായ കാര്യം ചോദിക്കുന്നത് എൻ്റെ പരിമിതമായ രീതിയിൽ നിന്നുകൊണ്ട് ഇന്നതാണ് അനീതി ഇന്നതാണ് നീതി എന്ന് എനിക്ക് തിരിച്ചറിയുന്ന ഘട്ട അളവ് വരെ അത് എന്നെക്കൊണ്ടാവും പോലെ പറയാ എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് എനിക്കൊരു മാതൃക ഉള്ളത് സ്നാപക യോഹന്നാനാണ് അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറയും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് എന്ന് സ്നാപകൻ പറയും കാതുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയും കുറച്ച് കഴിയുമ്പോ സ്നാപകന്റെ തല അടുത്തു ഉരുളും എന്താ കാരണം സലോമി എന്ന് പറയുന്ന നർത്തകിക്ക് വേണ്ടി ഹരോധ രാജാവ് അവന്റെ തല വെട്ടും അവന്റെ തല എങ്ങനെ വെട്ടാനുള്ളതാണ് അതുകൊണ്ട് സ്നാപകൻ ഇല്ലാതെ ആവുകയില്ല അവനൊരിക്കലും രാജാവുകയില്ല മന്ത്രിയാവുകയില്ല

കൺക്ലൂഷനാണ് സാറിൻ്റെ ഇതുവരെയുള്ള ജീവിതവും അനുഭവങ്ങളും ഈ ചർച്ചകളും സന്ദർഭങ്ങളെല്ലാം കൂടെ ഒത്തിണക്കിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു സാറിൻ്റെ ഒരു വീക്ഷണം മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു വാക്കാവത് അത് അങ്ങനെ അങ്ങോട്ട് വിളിച്ചുപറച്ചിൽ ഇനി കേരളത്തിൻ്റെ ഏത് കോണിലൂടെയും സാറിൻ്റെ വായിൽ നിന്ന് തന്നെ നാട് മുഴുവൻ അലയടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വേദിയിൽ വന്ന് ഞങ്ങളുടെ വാൾക്കനാടിയിൽ വന്ന് സംസാരിച്ചതിനുള്ള സന്തോഷം അറിയിക്കും വാൽക്കണ്ണാടിയുടെ ഈ ലക്കം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക പുതിയ ലക്കവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം